ഇനി കൊച്ചിയിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകരെ പരിചയപ്പെടാം. കാർ വാഷാണ് ഇവരുടെ പുതിയ പദ്ധതി. സംഭവം എന്താണെന്നല്ലേ, കൊച്ചിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ചേർന്നൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഈ വാഹനങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും എളുപ്പത്തിൽ വാഹനങ്ങൾ വാഷ് ചെയ്യാനായിട്ട് അവരൊരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 4 വർഷമായി ഇതിവർ ആരംഭിച്ചിട്ട് ഏറ്റവും പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള ജലം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ. കൊറിയയിൽ നിന്നാണ് ഇവർ ഈ സാങ്കേതിക വിദ്യ സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 15 യൂണിറ്റുകളിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. കൊച്ചിയിൽ മാത്രം 2000 ആളുകൾ ഇവരെ ആശ്രയിക്കുന്നുണ്ട് ഇന്ന് വാഹനങ്ങൾ കഴുകുവാനായിട്ട്. എന്താണെന്നല്ലേ കണ്ടറിയാം, അതോടൊപ്പം തന്നെ അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മറിയാം. അപ്പം നമ്മൾ വിളിച്ച പോലെ അജ്മലും ജിതിനും ടീമും എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കഴുകാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിലുള്ളത്? ഇങ്ങനെയൊരു പുതിയൊരു സംരംഭത്തിലേക്ക് അവരെന്തുകൊണ്ട് വന്നു? എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇതിൻ്റെ സംരംഭകരായിട്ടുള്ള അജ്മലും ജിതിനും, ഇവർ രണ്ടുപേരുമാണ് 4 വർഷം മുൻപ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇപ്പോൾ കൊച്ചിയിലെമ്പാടും ഇത് വ്യാപിച്ചിരിക്കുന്നു. അവർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അജ്മലെ നമസ്കാരം. നമസ്കാരം ജിതിനെ. നമസ്കാരം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? നമ്മളൊരു 3 ഇയേഴ്സ് മുമ്പ്, അതായത് 2016 ഇത്തരത്തിലുള്ള ഒരു സംരംഭം നമുക്ക് എന്തുകൊണ്ട് ഇവിടെ? കാരണം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ട് കാണപ്പെടുകയും അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ലിറ്റർ ജലം കൊണ്ടാണ് ഒരു കാറ് കഴുകുന്നു എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതേക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് കൊറിയൻ കമ്പനിയുമായിട്ട് സഹകരിച്ച് ആ ഒരു ടെക്നോളജി നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇന്നിപ്പം നമുക്ക് കൊച്ചിയിൽ മാത്രം 5 യൂണിറ്റ്സ് അക്രോസ് കൊച്ചി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നിലവിൽ 20 ഫ്രാഞ്ചൈസി, നമ്മൾ ഫ്രാഞ്ചൈസികൾ വഴി 20 യൂണിറ്റ് വികസിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മൾ 500,000 പരം ലിറ്റർ ജലമാണ് സംരക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ കമ്മിങ് ഫ്യൂച്ചർ നമ്മൾ ദിനം പ്രതി 100,000 ജലം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കമ്പനിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുന്നത് ജിതിനാണ്. ഈ ജിതിന് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. ജിതിനെ, നിങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ജനങ്ങൾക്കിത് ശരിക്കും എന്താണെന്നുള്ള കാര്യം അറിഞ്ഞു വരുന്നുള്ളൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? മെയിനായിട്ട് ഇത് സ്റ്റീമാണ്. സ്റ്റീം എന്ന് വെച്ച് കഴിയുമ്പോൾ ഏകദേശം 135 ഡിഗ്രിയിലാണ് സ്റ്റീം വരുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഷർട്ട് അത് നമ്മളൊരു 1 ദിവസം കൊണ്ട് ഇടില്ല. അപ്പോൾ പിന്നീട് നമ്മളത് അപ്പോൾ ഒരു കാറിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം കയറിയിരിക്കുന്ന കാറിൽ അത്രത്തോളം മുഷിഞ്ഞ മണവും കാര്യങ്ങളും ഉണ്ടാവും. നമുക്കതറിയാൻ പറ്റില്ല. മൂന്നാമതൊരാൾ കയറുമ്പോഴേ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ സ്റ്റീം ചെയ്യുന്നതോടെ ഈ ഇതിന് കാറിനുള്ളിലുള്ള ബാക്ടീരിയ, ബാഡ് സ്മെല്ല് കാര്യങ്ങളെല്ലാം റിമൂവ് ആയി ഹൈജീനായി കിട്ടും. ഇപ്പോൾ കുട്ടികളുള്ളതായാലും ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളും അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അത് ചെയ്തതെല്ലാം വൃത്തിയായി ഹൈജീനായി യൂസ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെയാണ് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത്. ഈ പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ്, അല്ലെങ്കിൽ ജലത്തിൻ്റെ സംരക്ഷണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ചിലവാണ്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജിയാണ്, ആളുകളൊക്കെ അറിഞ്ഞു വരുന്നതുള്ളൂ. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ചിലവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ഒരു വണ്ടി വാഷ് ചെയ്യാനായിട്ട് ഒരു 80 രൂപ അല്ലെങ്കിൽ 80 to 150 rupees ആണ് നമുക്കൊരു ചിലവ് വരുന്നത്. കോസ്റ്റ്, ഫ്യുവൽ കോസ്റ്റ് ആണ്. അതിലൊഴിക്കുന്ന ഡീസലിൻ്റെ ചിലവാണ് വരുന്നത്. ബാക്കി നമുക്ക് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ലിറ്റർ വെള്ളം മതി ഫുൾ കാറ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. എങ്ങനെ വന്നാലും നമുക്കൊരു 250 rupees എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇതിൻ്റെ ക്ലീനിങ് വർഷങ്ങളെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു വാഹനം സാധാരണ നമ്മളൊരു കാർ വാഷിംഗ് സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എക്സ്റ്റീരിയർ വാഷ് പ്ലസ് ഇൻറ്റീരിയർ വാക്യൂമിംഗ് ആണ്. എന്നാൽ തികച്ചും സ്റ്റീം വാഷിലേക്ക് വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു കംപ്ലീറ്റ് കാർ സ്പായാണ് കസ്റ്റമർക്ക്, ഉപഭോക്താവിന് നമ്മൾ കൊടുക്കുന്നത്. എക്സ്റ്റീരിയർ വാഷിന് കൂടാതെ നമ്മൾ ഇൻറ്റീരിയർ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വഴി നേരത്തെ ജീവൻ പറഞ്ഞ പോലെ രോഗകാരികളായ ബാക്ടീരിയകളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഒരാൾ പുറത്തുനിന്ന് കയറി വരുമ്പം ഫ്രഷ് ആ വാഹനം വാങ്ങിക്കുമ്പോൾ എന്തായിരുന്നോ കണ്ടീഷൻ, ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുവാണ്. നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അറിയാം, പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ വാഹനത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മാനേജറായിട്ടുള്ള ജിൻസണാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ജിൻസ, നിങ്ങളുടെ കമ്പനിയുടെയും നിങ്ങളുടെ ടെക്നോളജിയുടെയും എല്ലാം പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. നമ്മൾ സ്റ്റീമാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റീം എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ളി ഇൻറ്റീരിയർ ക്ലീനിങ് ആണ്, അറിയാലോ, ഫുള്ളി ഹൈജീൻ ആണ്. നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് പോയി
അവരുടെ കൺവീനിയന്റ് ടൈമിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ മൊബൈൽ സർവീസാണ് പറഞ്ഞാൽ ഒരു നീരാവിയിൽ ഒരു വണ്ടിയെ കുളിപ്പിച്ചെടുക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുതന്നെയാണ് ജിൻസനും അതുതന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മളോട് വിശദമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഇവർ കഴുകി ശരിയാക്കിയിട്ടുണ്ട്, ഇത് നേരെയാണോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണ ഒരു വണ്ടി 2 മണിക്കൂർ 1.5 മണിക്കൂർ സമയമെടുത്ത് കഴുകുന്ന സമയത്ത് ആകെപ്പാടെ ഒരു 40 മിനിറ്റിലാണ് ഇവർ പണിയും കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം ഈ താഴെ നിലത്തോട്ട് നോക്കി അറിയാം എന്തോരം വെള്ളം പാഴായിട്ടുണ്ടെന്ന്. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഒഴുകിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഏതായാലും ഈ യുവാക്കളുടെ പുതിയൊരു സംരംഭം വലിയ രീതിയിൽ ഇതിനോടകം തന്നെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. പുതിയൊരു ടെക്നോളജിയാണ്, ഇവർക്കും ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.